പ്രിയമുള്ള കുട്ടികളെ ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാം ചാപ്റ്റർ സിക്സ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ സെൽ ഡിവിഷനെ കുറിച്ചാണ് കോശ വിഭജനത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് സെൽ സൈക്കിൾ എന്താണ് നമുക്ക് നോക്കാം ഒരു കുഞ്ഞു സെല്ല് ഉണ്ടായി കഴിഞ്ഞാല് ആ കുഞ്ഞു സെല്ല് വലുതാവും അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ അഥവാ ഡി അല്ലെങ്കിൽ ജീനോം റപ്ലിക്കേറ്റ് ചെയ്യും വിഭജിക്കും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ നിർമ്മിക്കപ്പെടും അങ്ങനെ ക്രമേണ ആ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും രണ്ടായിട്ട് വിഭജിക്കും രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറും രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറും ഈ ഇവൻസിൻ്റെ സീക്വൻസിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക ക്രമത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഇവൻസിനെ എല്ലാം ചേർത്തുകൊണ്ടാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് സെൽ സൈക്കിൾ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഈവൻസ് ബൈ വിച്ച് സെൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്സ് ജീനോം സിൻ ദ സൈസസ് ദി അതർ കോൺസ്റ്റിയൻസ് ഓഫ് ദി സെൽ ആൻഡ് ഇവൻച്വലി ഡിവൈഡ്സ് ഇൻറ്റു ടു ഡോട്ടർ സെൽസ് ഒരു സെല്ല് അതിൻ്റെ ജീനോം അഥവാ ജെനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു സെല്ലിന്റെ മറ്റുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്നു ക്രമേണ രണ്ട് പുത്രികാഘോഷങ്ങളായിട്ട് വിഭജിക്കുന്നു ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഈവൻസിന്റെ സീക്വൻസിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ ഒരു സെൽ സൈക്കിളിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഒരു സെൽ സൈക്കിളിന് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ഇന്റർ ഫേസ് മറ്റൊന്ന് എം ഫേസ് ഓർ മൈറ്റോസിസ് ഫേസ് എം ഫേസ് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ ഘട്ടമാണ് രണ്ടു തരത്തിലുള്ള സെൽ ഡിവിഷൻസ് ഉണ്ട് മൈറ്റോസിസ് ഉണ്ട് മിയോസിസ് ഉണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എം എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് നോർമൽ സെൽ ഡിവിഷൻ മൈറ്റോസിസ് ആണ് അതുകൊണ്ട് മൈറ്റോസിസ് ഫേസ് എന്നും അറിയപ്പെടുന്നു ഇനി രണ്ട് സെൽ സെൽഡ്യൂഷൻസിന്റെ ഇടയ്ക്കുള്ള ഘട്ടത്തെയാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത് സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടാം ഉദാഹരണമായിട്ട് മനുഷ്യന്റെ സെല്ലുകൾ കൾച്ചറിൽ ഡിവൈഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഇടവേളകളിലായിട്ടാണ് അപ്പോൾ സെൽ സൈക്കിൾ ട്വന്റി ഫോർ അവേഴ്സ് എടുക്കുന്നു അതേസമയം ഒരു ഈസ്റ്റ് സെല്ലിന് ജസ്റ്റ് ഒന്നര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ അതിന്റെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ ഇടവേളകളിൽ അത് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ സെൽ സൈക്കിൾ ജീവികൾ കൊണ്ട് അതിന്റെ ഡ്യൂറേഷൻ വേരി ചെയ്യും ഫേസസ് ഓഫ് സെൽ സൈക്കിൾ സെൽ സൈക്കിളിന്റെ ഘട്ടങ്ങൾ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ വേരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം സെൽ സൈക്കിളിന്റെ കാലയളവ് ജീവികൾ കൊണ്ട് വ്യത്യസ്തമാണ് എക്സാമ്പിൾ ഹ്യൂമൻ സെൽസ് ഇൻ കൾച്ചർ ഡിവൈഡ് വൺസ് ഇൻ എവറി ട്വന്റി ഫോർ അവേഴ്സ് മനുഷ്യകോശങ്ങള് കൾച്ചറിൽ ട്വന്റി ഫോർ അവേഴ്സ് ഇടവേളയിൽ ഡിവൈഡ് ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇടവേളകളിൽ ഡിവൈഡ് ചെയ്യുന്നു ഈസ്റ്റ് ക്യാൻ കംപ്ലീറ്റ് സെൽ സൈക്കിൾ ഓൺലി ഇൻ നയൻറ്റി മിനിറ്റ്സ് ഈസ്റ്റുകൾക്ക് തൊണ്ണൂറ് മിനിറ്റുകൾക്കുള്ളിൽ അവയുടെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഈ സെൽ ഹാസ് ടു ഫേസസ് ഇൻ ലൈഫ് ലൈഫ് സൈക്കിൾ ഓരോ സെല്ലിനും അതിന്റെ രണ്ട് ഘട്ടങ്ങളുണ്ട് ആർ ആൻഡ് എം ഫേസ് ഫേസ് ഓർ മൈറ്റോസിസ് ഏതൊക്കെയാണ് രണ്ട് ഘട്ടങ്ങൾ ഇന്റർഫേസും കോശവിഭജനത്തിന്റെ കാലയളവാണ് എം ഫൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോശവിഭജനത്തിന്റെ ഘട്ടമാണ് എം ഫൈസ് എന്ന് പറയുന്നത് ഇന്റർഫേസ് ദ പിരിയഡ് പിരിവേ ടു സക്സസീവ് എംഫൈസസ് തൊട്ടടുത്ത രണ്ട് എംഫൈസുകൾക്ക് ഇടയിലുള്ള പീരീഡിനെയാണ് ഇന്റർഫെയ്സ് എന്ന് പറയുന്നത് ഇനി ഒരു സെൽ സൈക്കിളില് ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ഉള്ളത് ഇന്റർഫെയ്സ് ആണ് ഡിവൈഡ് ചെയ്യാൻ അല്പം സമയം മാത്രമേ ആവശ്യമുള്ളൂ കൂടുതൽ സമയം എടുക്കുന്നത് ഇന്റർഫെയ്സിനാണ് ഇന്റർഫേസിന് റെസ്റ്റിംഗ് ഫേസ് എന്നൊക്കെ വിളിക്കാറുണ്ട് റെസ്റ്റിംഗ് ഫേസിൽ ഒന്നും നടക്കുന്നില്ല എന്നല്ല അർത്ഥം റെസ്റ്റ് ചെയ്യാന്നല്ല അർത്ഥം അവിടെ സെൽ ഡിവിഷൻ നടക്കുന്നില്ല അതുകൊണ്ടാണ് റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് അതേസമയം ഈ ഇന്റർഫെയ്സിലാണ് സെല്ല് വളരുന്നത് അതേപോലെ തന്നെ അതിന്റെ ജീനോം അല്ലെങ്കിൽ ഡി എൻ എ റപ്ലിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ സെൽ ഡിവിഷന് വേണ്ടി തയ്യാറാവുന്നത് അപ്പോൾ ഇന്റർഫെയ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഫേസ് ആണോ അപ്പോൾ ഒരു സെൽ സൈക്കിളിൽ ലോംഗസ്റ്റ് ഡ്യൂറേഷൻ ഇന്റർഫെയ്സ് ആണ് ഉദാഹരണമായിട്ട് മനുഷ്യന്റെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണെന്ന് പറഞ്ഞു ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ എം ഫൈസ് അല്ലെങ്കിൽ സെല് ഡിവൈഡ് ചെയ്യാൻ ആകെ ഒരു മണിക്കൂറേ എടുക്കുന്നുള്ളൂ ബാക്കി മണിക്കൂറും ഇന്റർഫേസ് ആണ് ഇൻ ട്വന്റി ഫോർ അവർ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ ഓഫ് എ ഹ്യൂമൻ സെൽ ഒരു മനുഷ്യന്റെ സെൽ സൈക്കിളിലെ ഇരുപത്തിനാല് മണിക്കൂർ കാലയളവിൽ എം ഫൈസ് കംപ്ലീറ്റ് ഒരു മണിക്കൂറിൽ മാത്രമായിട്ട് പൂർത്തിയാക്കുന്നു

ഡി എൻ എ വിഭജനവും മൂലം സെൽ സൈക്കിൾ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഇതിനെ പൈ ഡയഗ്രം അല്ലെങ്കിൽ പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഗ്രാഫ് എന്നൊക്കെ പറയാം ഈ പൈ ഡയഗ്രത്തിൽ സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ കൂടി കാണാവുന്നതാണ് സെൽ സൈക്കിളിന് രണ്ട് ഘട്ടമാണുള്ളത് ഇന്റർഫേസും എം ഫേസും അതിൽ എം ഫേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത്രയും ഭാഗമാണ് എം ഫേസ് ഇത്രയും ഭാഗം ഇന്റർഫേസ് ആണ് ഇന്റർഫേസിനെ വീണ്ടും മൂന്ന് സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ജീവൺ ഫേസ് എസ് ജി ടു ഫേസ് ജീവൻ ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് വൺ ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് വൺ ഫേസ് എന്നൊക്കെ പറയും ഗ്യാപ്പ് വൺ എന്ന് വിളിക്കാൻ കാരണം രണ്ട് സെൽ ഡിവിഷന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാണത് ഗ്രോത്ത് വൺ എന്ന് പറയുന്നത് ജീവൺ ഫേസിൽ പ്രധാനമായിട്ട് നടക്കുന്നത് ഗ്രോത്ത് ആണ് സെൽ ഗ്രോത്ത് ആണ് നടക്കുന്നത് ദൻ എസ് ഫേസ് ഫേസ് എന്ന് പറയുന്ന പേര് സിന്തറ്റിക് ഫേസ് എന്നാണ് സിന്തറ്റിക് ഫേസ് എന്ന് പറയാൻ കാരണം ഇവിടെ ഡി എൻ എ അപ്ലിക്കേഷൻ നടക്കുന്നു ഡി എൻ എ സിന്തസ് നടക്കുന്ന ഘട്ടമാണ് എസ് ഫെയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് ദെൻ ജി ടു ഫേസ് ആർ ഗ്യാപ് ടു ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് ടു ഫേസ് എന്ന് പറയാം ഇവിടെ സെൽ ഗ്രോത്ത് വീണ്ടും നടക്കുന്നു സെല്ല് വീണ്ടും വളരുന്നു അതോടൊപ്പം തന്നെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു കോശവിഭജന സമയത്ത് ക്രോമസോമുകൾ ഡിവൈഡ് ചെയ്യും അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ജി ടു ഫേസിൽ നിർമ്മിക്കപ്പെടുന്നു ക്രോമസോമുകള് ഡി എൻ എ കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളൊക്കെ ജി റ്റു ഫേസിൽ നിർമ്മിക്കപ്പെടും അതിനാവശ്യമായിട്ടുള്ള ഡി എൻ എസ് ഫേസിൽ നിർമ്മിക്കപ്പെടും എസ് ഫേസിൽ ഡി എൻ എയുടെ അളവ് ഇരട്ടിയായി മാറും എസ് ഫൈസിന് മുമ്പ് ഡി എൻ എയുടെ അളവ് ടു സി ആണെങ്കിൽ എസ് ഫൈസ് കഴിഞ്ഞാൽ അത് ഫോർ സി ആയിട്ട് മാറും അതിന്റെ അളവ് ഇരട്ടി ആയിട്ട് മാറും രണ്ടുള്ളത് നാലായി മാറും അതേസമയം ഇവിടെ ക്രോമസോം വിഭജിക്കില്ല ക്രോമസോമിന്റെ റപ്ലിക്കേഷൻ നടക്കുന്നത് എം ഫൈസിലാണ് എം ഫൈസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ ഫൈസ് ആണ് മൈറ്റോസിസ് ഫൈസ് അത് നമ്മൾ പിന്നീട് കാണാം ഇനി ചില സെല്ലുകളൊക്കെ ചില അഡൽറ്റ് ഹ്യൂമൺ സെല്ലുകളൊക്കെ അല്ലെങ്കിൽ അഡൽറ്റ് മാമൽ സെല്ലുകളൊക്കെ അഡൽറ്റ് അനിമൽ സെല്ലുകളൊക്കെ ജീവൻ ഫേസ് ചെയ്യും അങ്ങനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് ജി സീറോ ഫേസ് അല്ലെങ്കിൽ ക്യൂസെൻ ഫേസ് എന്നൊക്കെ പറയും ഈ സ്റ്റേജിൽ സെല്ലുകൾ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും പക്ഷേ സെല്ലുകൾ ജീവൻ ഫേസിലേതുപോലെ സെൽ ഡിവിഷൻ ഉള്ള തയ്യാറെടുപ്പുകളൊന്നും അതിൽ നടക്കുകയില്ല ഇന്റർഫേസ് ഇൻക്ലൂഡ്സ് ത്രീ സബ്സ്റ്റേജസ് ഇന്റർഫേസിൽ ഉണ്ട് പറയാറുണ്ട് ഇറ്റ് ഈസ് എ എന്റർവൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീഷിയേഷൻ ഡി എൻ എപ്ലിക്കേഷന്റെ ആരംഭത്തിനും മൈറ്റോസിസിനും ഇടയിലുള്ള ഇന്റർവൽ ആണ് ജീവൻ ഫേസ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ജീവൻ ഫേസ് ദ മെറ്റബോളിക്കലി ആൻഡ് ഗ്രോസ് കണ്ടിന്യൂസ്ലി സെൽ സമയത്ത് ആണ് തുടർച്ചയായിട്ട് വളരുകയും ചെയ്യുന്നു നിർമ്മാണഘട്ടം ഡ്യൂറിംഗ് ദിസ് ഫേസ് ഡി എൻ എ സിന്തസിസ് ഒക്കേഴ്സ് ഈ ഘട്ടത്തില് ഡി എൻ എയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഓഫ് ഡി എൻ എ പെർ സെൽ ഡബിൾസ് അപ്രകാരം ഓരോ സെല്ലിലുമുള്ള ഡി എൻ എ അളവ് ഇരട്ടിയാകുന്നു ഇഫ് ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ഡി എൻ എസ് ഡിനോട്ടഡ് ആസ് ടു സി തുടക്കത്തിലുള്ള ഡി എൻ എയുടെ അളവ് ടു സി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസസ് ടു ഫോർ സി എങ്കിൽ അത് ഫോർ സി ആയിട്ട് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരട്ടിയായിട്ട് മാറുന്നു രണ്ട് സി ഉള്ളത് നാല് സി ആയി മാറുന്നു ഹവ് ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ക്രോമസോംസ് എന്നിരുന്നാലും ഇവിടെ ക്രോമസോമിന്റെ എണ്ണം വർദ്ധിക്കുന്നില്ല ഇഫ് ദ സെൽ ഹാഡ് എ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ അറ്റ് ഫേസ് ഫേസിൽ ഡിപ്ലോയിഡ് നമ്പർ ആണെങ്കിൽ ആഫ്റ്റർ എസ് റിമെയിൻസ് ദ സെയിം ഈസ് ഡിപ്ലോയിഡ് എസ് ഫേസ് കഴിഞ്ഞാലും ക്രോമസോം നമ്പർ ഒരേപോലെ തന്നെ നിലനിൽക്കുന്നു അതായത് ടു ആയിട്ട് ഡിപ്ലോയിഡ് ആയിട്ട് നിലനിൽക്കുന്നു അതായത് ഇവിടെ ക്രോമസോം നമ്പർ വർദ്ധിക്കുന്നില്ല ക്രോമസോം നമ്പർ ഇരട്ടിയാവുന്നില്ല ജീവൻ ഫൈസില് ഡിപ്ലോയിഡ് ക്രോമസോം ആണെങ്കിൽ എസ് ഫൈസ് കഴിഞ്ഞാലും ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ആയിട്ട് തന്നെ അവശേഷിക്കും ഇതിങ്ങനെ പ്രത്യേകം പറയാൻ കാരണം നമുക്കറിയാം ക്രോമസോമുകൾ പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഡി എൻ എ ആണ് ഈ ഡി എൻ എയുടെ അളവ് എസ് ഫൈസിൽ ഇരട്ടിയാകുന്നു പക്ഷെ അത് വിചാരിച്ച് ക്രോമസോമ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല ക്രോമസോമിന്റെ എണ്ണം വർദ്ധിക്കുന്നില്ല ഇൻ അനിമൽ സെൽസ് സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂറിങ് ജന്തു കോശങ്ങളില് സെൻട്രിയോള് വിഭജിക്കുന്നു ഇരട്ടിയാകുന്നു നമുക്കറിയാം അനിമൽ സെൽസിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെല്ലോറിലാണ് സെൻട്രിയോള് അതിന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെൽ ഡിവിഷന്റെ സമയത്ത് അനിമൽ സെൽസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് അറൈസ് ചെയ്യുന്നത് സെൻട്രിയോളിൽ നിന്നാണെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് എസ് ഫെയ്സിൽ സെൻട്രിയോള് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു വിഭജിക്കുന്നു

ഹൃദയ ഡു നോട്ട് ഡിവൈഡ് ആവുക വിഭജിക്കില്ല ആൻഡ് മെനി അതർ സെൽസ് ഡിവൈഡ് ഒക്കേഷണലി ടു മറ്റു പല സെല്ലുകളും വല്ലപ്പോഴും ഡിവൈഡ് ചെയ്യും വിഭജിക്കും ഡെഡ് സെൽസിന് പകരമായിട്ടോ അല്ലെങ്കിൽ മുറിവു എന്ന സെല്ലുകൾക്ക് പകരമായിട്ടോ ദീ സെൽസ് ദാറ്റ് ഡു നോട്ട് ഡിവൈഡ് എക്സിറ്റ് ജീവൺ ഫേസ് ഇങ്ങനെ വിഭജിക്കാത്ത ഈ സെല്ലുകൾ ജീവൻ ഫേസിൽ പുറത്തു പോകുന്നു അങ്ങനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ പ്രവേശിക്കുന്നു സ്റ്റേജ് 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 ഈ ഈ സ്റ്റേജിനെ അല്ലെങ്കിൽ ജി ഫേസ് എന്ന് പറയും ഡ്യൂറിങ് ദിസ് ഘട്ടത്തിൽ ദ സെൽസ് ആർ മെറ്റബോളിക്കലി ആക്റ്റീവ് സെല്ലുകൾ മെറ്റബോളിക്കലി ആണോ ഇൻ ആനിമൽസ് സെൽസ് ജന്തുക്കളിൽ മൈറ്റോസിസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൊമാറ്റിക് സെല്ലുകളിൽ മാത്രമാണ് നടക്കുന്നത് ഇൻ പ്ലാന്റ്സ് മൈറ്റോസിസ് മൈറ്റോസിസ്റ്റേക്സ് പ്ലേസ് ഇൻ ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ് അതേസമയം പ്ലാന്റ് മൈറ്റോസിസ് ഹാപ്ലോയിഡ് സെല്ലുകളിലും ഡിപ്ലോയിഡ് സെല്ലുകളിലും നടക്കും നമുക്കറിയാം ലോവർ ലോവറായിട്ടുള്ള ആൽഗകളിലും ബ്രയോഫൈറ്റുകളിലൊക്കെ അവയുടെ പ്ലാൻ ബോഡി തന്നെ ഹാപ്ലോയിഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡി വളരുന്നത് മൈറ്റോസിസ് ഡിവിഷൻ വഴിയാണ് അതേസമയം മെജോറിറ്റി അനിമൽസിന്റെയും ശരീരം ഡിപ്ലോയിഡ് ആണ് അതുകൊണ്ട് തന്നെ അവ വളരുന്നത് മൈറ്റോസിലൂടെയാണ് അപ്പൊ എത്രയാണ് ഇന്റർഫെയ്സിനെ കുറിച്ച് എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് സെൽ സൈക്കിളിനെ കുറിച്ചാണ് സെൽ സൈക്കിളിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളെ കുറിച്ച് പഠിച്ചു ഇന്റർഫേസ് എം ഫേസ് എം ഫേസ് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷന്റെ ഘട്ടമാണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെൽ ഡിവിഷൻ ഇടയിലുള്ള ഘട്ടത്തെയാണ് ഇന്റർഫേസ് അല്ലെങ്കിൽ അതിന് റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർഫേസിനെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞത് ഇൻ്റർഫേസിന് വീണ്ടും മൂന്ന് സബ് സബ്സ്റ്റേജുകളുണ്ട് ജീവൺ ഫേസ് എസ് ഫേസ് ജി ടു ഫേസ് ഓരോ ഘട്ടത്തിലും പ്രധാനമായിട്ടും എന്ത് നടക്കുന്നു എന്ന് ഓർത്തിരിക്കാം ജീവൺ ഫേസ് അല്ലെങ്കിൽ ഇതിനെ ഗ്യാപ്പ് വൺ ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് വൺ ഫേസ് എന്ന് പറയും ഇവിടെ സെൽ ഗ്രോത്ത് നടക്കുന്നു കോശത്തിൻ്റെ വളർച്ച നടക്കുന്നു രണ്ടാമത്തെ ഘട്ടമാണ് എസ് ഫേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസ് നിർമ്മാണഘട്ടം ഇവിടെ എന്താണ് നിർമ്മിക്കുന്നത് ഡി എൻ എ സിന്തസിസ്റ്റേയ്സ് പ്ലേസ് ഡി എൻ എയുടെ നിർമ്മാണം നടക്കുന്നു ദെൻ മൂന്നാമത്തെ ഘട്ടമാണ് ജി ടു ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് ടൂ ഫേസ് അല്ലെങ്കിൽ ഗ്യാപ് ടു ഫേസ് ഇവിടെ എന്താണ് നടക്കുന്നത് സെൽ ഗ്രോത്ത് നടക്കുന്നു കോശ വളർച്ച നടക്കുന്നു പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കുന്നു ദെൻ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക ജി സീറോ ഫേസ് എന്താണെന്ന് ചില അഡൽറ്റ് അനിമൽ സെൽസ് ഒക്കെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ അവ ജീവൻ ഫേസിൽ നിന്ന് എക്സിറ്റ് ചെയ്യും പുറത്തു പോകും അങ്ങനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ എൻറ്റർ ചെയ്യും ഈ ഇനാക്റ്റീവ് സ്റ്റേജിന് പറയുന്ന പേരാണ് ക്യുസെൻറ്റ് ഫേസ് ഈ ഘട്ടത്തിൽ സെല്ലുകൾ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും പക്ഷേ സെൽ ഡിവിഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊന്നും നടക്കില്ല അപ്പോൾ ഈ ഘട്ടത്തെയാണ് ജി സീറോ ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടൈപ്പ് സെൽ ഡിവിഷനിലേക്ക് പോകും മൈറ്റോസിസിലേക്കും മിയോസിസിലേക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് പഠിക്കുക താങ്ക്